അപ്പൊ ഞാൻ നിന്റെ പേര് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സാധനം കണ്ട്. ഇതേ സൈജു ആണെന്ന് പറഞ്ഞോണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർക്കാസമാണ്. സിനിമകൾ ഇല്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ സിനിമകളും ഇല്ല, മറ്റേ നവരസ നായകൻ എന്നുള്ള പേരും കിട്ടി. നവരസ നായകന്റെ ഡെഫിനേഷൻ എന്താ പറയാ, ഷോക്ക് കൊടുത്താൽ പോലും മുഖത്ത് എക്സ്പ്രഷൻ വരാത്ത ആള്. അല്ല, എനിക്ക് കിട്ടിയിരുന്ന ഒരു പേരാണ് പണ്ട്. ഫോറം കേരളം എന്ന് പറഞ്ഞൊരു കണ്ടിട്ടിരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ കുറെ സിനിമ ആസ്പിറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ ഓരോ ആൾക്കാർക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു. ഇതാണ് നമ്മുടെ സർക്കാസമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ പേരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, സപ്പോർട്ട് എന്ന് വെച്ചാൽ കളിയാക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് നവരസ നായകൻ ഒരു പട്ടം സൈജു കുറുപ്പിന് കൊടുത്തു. എക്സ്പ്രഷൻ വരില്ല, ഷോക്ക് കൊടുത്താൽ. അപ്പൊ ഇത് ആദ്യം കേട്ടപ്പം, അപ്പൊ ഇതും രതീഷാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ നിന്റെ പേര് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സാധനം കണ്ട്. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ, നിനക്ക് അപ്പൊ അത് ഫീൽ ചെയ്യും. പക്ഷെ നീ ഒന്ന് വായിച്ചു നോക്കുക, അത് ഭയങ്കര കോമഡിയാ തെറി. വായിച്ചപ്പോഴത്തേക്കും തെറുകളിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതാണ്, ഇതേ സൈജു ആണെന്ന് പറഞ്ഞോണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർക്കാസമാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സിനിമകള് കിട്ടി തുടങ്ങിയപ്പോ പിന്നെ ഇല്ലെന്നെ ട്രോള് എൻജോയ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതില്ല. എന്നുവെച്ചാല് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ സിനിമകൾ ഇല്ലാത്തപ്പോഴല്ലേ നമ്മള് ഇപ്പൊ സിനിമ ഏതാ ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും അത് സിനിമകൾ ഇല്ലാത്തപ്പോ. ഇപ്പൊ ചോദിച്ചാൽ സിനിമകൾ ചെയ്യുന്നുണ്ട്, നമുക്ക് പറയാല്ലോ. അതെ അതെ, ഉറപ്പായിട്ടും പറയാം. ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ, അതൊന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്താന്ന് വിചാരിക്കും. അപ്പൊ ചിലപ്പോ നമ്മളെ പരിചയക്കാർ കാണുമ്പോഴത്തേക്കും ഇന്ന് ഷൂട്ടില്ലായിരുന്നു എന്ന് ചോദിക്കും. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്നലെ വരെ ഷൂട്ടിലായിരുന്നു, ഇന്ന് ഞാൻ എത്തിയുള്ളു. പക്ഷെ അതല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആ ഇന്ന് ഷൂട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാരും ചെയ്യും അത്ര. അല്ല, അത്രയും പറഞ്ഞാൽ മതി. അപ്പം നമ്മള് മറ്റേത് നമുക്ക് നമ്മൾ എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത് അല്ലേ. എല്ലാവർക്കും അല്ല എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സംഭവം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ ഇതുവരെ ഈ കാര്യത്തിൽ വരെ ഇങ്ങനത്തെ ഒരു ആൻസർ ആണെങ്കിലേ. സ്വയം ഇരുന്ന് കരഞ്ഞിട്ടുണ്ടോ സിനിമയില്ല? അച്ഛൻ മരിച്ചതിന് ശേഷം കുറെ പ്രാവശ്യം സ്വയം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ കരയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഒരു എന്താണ് അവരെയും കൂടെ വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ ഇവനൊരു കരഞ്ഞു ആണ് എന്നൊക്കെയുള്ളൊരു സാധനം വരുമല്ലോ. അപ്പം ഞാൻ എന്താണ് ഒറ്റയ്ക്കുള്ളപ്പം കരയും. സിനിമകൾ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഒരു സ്പേസ് പരമ്പള്ളി നഗറിലുണ്ട്. ഞാൻ ജാടയ്ക്ക് ഓഫീസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ വന്നിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെ എത്രയോ പ്രാവശ്യം ഞാൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചാൻസ് ചോദിച്ചു, ചാൻസ് കിട്ടുന്നില്ല. കരയും, കരഞ്ഞ് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും കുത്തിനെ പിടിച്ചിട്ട് എനിക്കൊരു ചാൻസ് തന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ?